ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെറിൻസ് ട്രിക്സ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മളൊരു മിറക്കിൾ ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ് വീഡിയോ. ആ മിറക്കിൾ ഫ്രൂട്ട് കൊണ്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം. ഫേഷ്യലിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഫ്രൂട്ടിനെ വെച്ചിട്ടാണ്. ഫ്രൂട്ട് വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഓറഞ്ച്. ഇഷ്ടം പോലെ ഓറഞ്ച് ഇന്ന് അവൈലബിൾ ആണ്, ഓറഞ്ചിൻ്റെ സീസണാണ്. അപ്പോൾ നമുക്ക് ആ ഓറഞ്ച് വെച്ചിട്ട് ഒരു പുതിയ കാര്യം നമുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് ഒരു ഫേഷ്യൽ. അതിന് വേണ്ടിയിട്ടുള്ള ടോണർ, സ്കിൻ സ്ക്രബ്, ഓയിൽ, ഫേസ് പാക്ക്, ജെല്ലെല്ലാം നമ്മൾ നാച്ചുറൽ ഫ്രൂട്ട്, അല്ലാണ്ട് വേറെ ഇപ്പോൾ തൽക്കാലം ഒരു കെമിക്കൽസും ഇതിൽ ആഡ് ചെയ്യാണ്ട് മാക്സിമം നാച്ചുറലായിട്ട് തന്നെ ഈ ഫ്രൂട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കുകയാണ്. അതിന് ഞാൻ ഇനിയിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓയിലാണ് ഈ ഓറഞ്ച്. ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ തൊലി നല്ലോണം ഒരച്ചെടുക്കുക. അതിനുശേഷം ഒരു കഷ്ണം പച്ചമഞ്ഞൾ, ടെർമറിക്, അതും നമുക്കിതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ആ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് നമുക്കൊന്ന് എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ, നല്ല ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒന്നിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്തിനാന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടുതലും ഇഫക്റ്റ് ഉണ്ട് മഞ്ഞളിന്. ഓറഞ്ചിൻ്റെ വൈറ്റമിൻ സിയുടെ സത്ത് കൂടുതലും ഓറഞ്ചിലും കിട്ടും, തൊലിയിലും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുന്നത്. അത് നമുക്ക് നല്ലോണം തിളപ്പിച്ച് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ചൂടാവാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് ആ ഓറഞ്ച് നിറം കാണാൻ പറ്റും. നന്നായിട്ടൊന്ന് ചെറിയ തീ മതി, ഫ്ലെയിം ഒന്നും കൂട്ടരുത്. ചെറിയ തീയിൽ നിന്നായി ഇളക്കിയെടുത്ത് നമുക്കിങ്ങനെ ഓറഞ്ച് ഓയിൽ കിട്ടും. ആ ഓറഞ്ച് ഓയിൽ കണ്ടോ, ഇതുപോലെ ഇതിപ്പോൾ കളറ് ആയി വരുന്നുള്ളൂ. നമുക്ക് ഇതൊരിക്കലും ഫിൽറ്റർ ചെയ്യണ്ട. നമ്മൾ കുപ്പിയിൽ ഇതേപോലെ അതിൻ്റെ കണ്ടൻസോട് കൂടിയിട്ട് ആ ഓറഞ്ചിൻ്റെ തോലും മഞ്ഞളും ഒക്കെ അതുപോലെ തന്നെ ഇട്ട് വയ്ക്കണം. അത് അരിച്ചെടുക്കുകയൊന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് ദിവസം കഴിയുമോറും ഒരുപാട് നിറം കിട്ടാൻ തുടങ്ങും. ഇത് നമുക്ക് ഇങ്ങനെ കണ്ടോ, ഇപ്പോൾ ഇതിൽ കളർ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നല്ലോണം ഇതുപോലെ കയ്യിൽ തേച്ച് തിരുമി വയ്ക്കാം. ഒരു നിയർലി ഒരു അരമണിക്കൂറെങ്കിലുമൊക്കെ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് മുഖത്തും രണ്ട് കയ്യിലും കഴുത്തിലുമൊക്കെ തേച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു സ്കിന്നിന് ഒരു നല്ല ബ്രൈറ്റ്നസ് കിട്ടും. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ വൈറ്റമിൻ സിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ റാഡിക്കൽസ് ഒരുപാടുണ്ടാവും. അപ്പോൾ അതെല്ലാം ധാരാളം ഈ പൊല്യൂഷനും പിന്നെ ഒരുപാട് തരത്തിലുള്ള സൺടാൻ എല്ലാം നമ്മുടെ സ്കിന്നിലുള്ളതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ഈ വൈറ്റമിൻ സി ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ ഏജിങ് നമ്മൾ പ്രായം ചെല്ലുന്തോറും വരുന്ന ചുളിവുകൾ പിന്നെ ബ്ലാക്ക് സ്പോട്ട്സ് എല്ലാം മാറ്റാനായിട്ട് ഈ വൈറ്റമിൻ സി ഓയിൽ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഒരു കുറച്ച് കൂടുതൽ ഉണ്ടാക്കി നമുക്കൊരു ഗ്ലാസ് ജാറിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് യൂസ് ചെയ്യാം. സ്കിന്നിന് വരുന്ന എല്ലാവിധ പ്രോബ്ലംസും ഇത് തന്നെ നമ്മളെ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ശുദ്ധമായത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മാർക്കറ്റിലുള്ള ഹൈ പ്രൈസൊന്നും ഇതിന് കൊടുക്കണ്ട. നിസ്സാര പ്രൈസിൽ നല്ലത് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.